കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്നതിനിടെ സ്വകാര്യ ആശുപത്രികളിലെ കൂടുതൽ കിടക്കകൾ ഏറ്റെടുത്ത് സർക്കാർ. സംസ്ഥാനത്ത് മിക്ക സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെച്ച സംവിധാനങ്ങളെല്ലാം നിറഞ്ഞു. ഓക്സിജൻ മാത്രമാണ് അധിക സംഭരണം ഉള്ളത്. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, താഴെത്തട്ടിലുള്ള ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ, ഇവിടങ്ങളിലെല്ലാം കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെച്ച കിടക്കകൾ നിറഞ്ഞു. തീവ്രപരിചരണ വിഭാഗങ്ങളും നിറഞ്ഞു. വെന്റിലേറ്ററുകളും ഒഴിവില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ കിടക്കകൾക്കായി നെട്ടോട്ടവുമുണ്ട്. ഈ മാസം അവസാനത്തോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1400 കിടക്കകൾ ഒരുക്കാനാണ് ശ്രമം. ഈ സാഹചര്യത്തിലാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴി സ്വകാര്യ ആശുപത്രികളുടെ കൂടുതൽ കിടക്കകൾ സർക്കാർ ഏറ്റെടുക്കുന്നത്. 12,316 കിടക്കകൾ, 467 വെന്റിലേറ്ററുകൾ, ICU കിടക്കകൾ 1083, ഇത്രയും ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. 25% കിടക്കകൾ മാറ്റിവയ്ക്കുന്നതിനൊപ്പമാണ് ഇതും. ആവശ്യം വന്നാൽ കോവിഡ് ഇതര ചികിത്സകൾ കുറച്ചുകൊണ്ടാണെങ്കിലും വീണ്ടും സഹകരണം ഉറപ്പാക്കുകയാണ് സ്വകാര്യ ആശുപത്രികൾ. സർക്കാർ പറഞ്ഞതനുസരിച്ച് ഉള്ള കോവിഡ് ബെഡുകളും കോവിഡ് ICU വെന്റിലേറ്റേഴ്സും ഹോസ്പിറ്റൽ സജ്ജമാണ്. നിലവിൽ ആശുപത്രികൾ ഓക്സിജൻ ക്ഷാമമില്ലെന്നതാണ് ആശ്വാസം. ലിക്വിഡ് ഓക്സിജൻ എല്ലാം ഇഷ്ടംപോലെ വരുന്നുണ്ട്, സിലിണ്ടേഴ്സ് ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഉൾപ്പെടെ കോവിഡ് ഇതര ചികിത്സകൾ കുറയ്ക്കാനും ഗുരുതരാവസ്ഥയിലല്ലാത്ത കോവിഡ് ഇതര രോഗികളെ ഡിസ്ചാർജ് ചെയ്തും അല്ലാതെയും കൂടുതൽ കിടക്കകളും തീവ്രപരിചരണ വിഭാഗങ്ങളും കോവിഡ് ചികിത്സയ്ക്കായി ഒരുക്കാനും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. രണ്ടാം തരംഗത്തിൽ അതിതീവ്രമാകുന്ന വൈറസിനെ പിടിച്ചുകെട്ടാൻ സർവസജ്ജമാകുകയാണ് സംസ്ഥാനം. ഉത്തരേന്ത്യയിലെ കാഴ്ചകൾ നമ്മളെ ഞെട്ടിപ്പിക്കും പോലെ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ യുദ്ധസമാനമായ പടയൊരുക്കം. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.